എന്തിനാ സാർ കാണണമെന്ന് പറഞ്ഞു? എല്ലാം രഹസ്യമായിട്ട് നൽകാൻ ഈ അച്ഛന് കഴിയൂ. മോനോടുള്ള വാത്സല്യം പോലും എന്നെ ശപിക്കരുത്. എനിക്കറിയാം സാർ, ഒരു ജന്മം കൊണ്ട് തരാവുന്നതിൽ കൂടുതൽ സ്നേഹം ഈ വാക്കുകളിലുണ്ട്, ഈ മനസ്സിലുണ്ട്. എനിക്കത് മതി സാർ. മറ്റാരുമില്ലാത്തപ്പോഴെങ്കിലും നിനക്കെന്നെ അച്ഛ എന്ന് വിളിച്ചൂടെ? വേണ്ട സാർ, ആഗ്രഹമില്ലെന്നിട്ടല്ല. അങ്ങനെ ഒരു ശീലം നാവ് പഠിച്ച എന്തെങ്കിലും അറിയാതെ നാവ് ഒരു പിഴവ് കാണിച്ച വേണ്ട. അമ്മയുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന എന്റെ അച്ഛന് മരിക്കുന്നതിന് മുമ്പ് എന്റെ മനസ്സിനേപ്പിച്ചിട്ട അമ്മ പോയത്, ആ അമ്മയുടെ ആഗ്രഹം പോലെ ഇപ്പൊ എനിക്കുണ്ട് ഒരാഗ്രഹം. ഒരിക്കലും ഒക്കെ വേദനിപ്പിക്കണം. േ നോക്കിയേ, കള്ളന്റെ താക്കോൽ കൊടുത്തൊന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ദേ കണ്ടു, ഒന്ന് കേറിയ ഒന്ന് തന്നെ നീ എന്നെ വെള്ളപൂശവനല്ലേടാ ഇപ്പൊ കരുതേക്കാനും തുടങ്ങി. പെങ്ങളെ ഇനി സൂക്ഷിച്ചോ, ഇവ പൊന്നിലും പണത്തിലും കൈവെക്കും. അതിനു മുമ്പ് ഇവരെ ഞാൻ അച്ഛ ഒന്നും ചെയ്യണ്ട, ചേട്ടനോട് പറഞ്ഞു ഇപ്പൊ തന്നെ പറഞ്ഞോട്ടാ മതി. എന്നെ പറഞ്ഞോടരുത്. ഇല്ലടാ, നിന്നെ ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ട് ഞങ്ങൾ ഈ വീടിന്റെ സബ് ജയിലിൽ നിന്ന് പേരിടാം. നീ എന്തെങ്കിലും അടിച്ചു മാറ്റിയാൽ ഈ പെങ്ങൾ വളരും എന്നെയല്ലേ സംശയിക്കൂ? എന്താ എന്താ ഇവിടെ? കള്ളകളിയാ കള്ള, അല്ലേ കള്ളൻ. ഞാൻ കയ്യോടെ പിടിച്ചതാ, ദേ കണ്ടോ ആപ്പിൾ. ആ അളിയനതൊന്നും മിണ്ടാത്ത, എന്നാ ഞാൻ തന്നെ ഇവനെ പറഞ്ഞു വിടാം. നിന്നെ ഞാൻ അച്ചു സാർ, തെറ്റിയത് ഞാനാ അറിയാതെ കൊതികൊണ്ട്. ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല സാർ. എന്നെ പറഞ്ഞുവിടരുത്, ദൈവം ഇതെന്നെ പറഞ്ഞുവിടരുത് സാർ. ആ മതി മതി. എന്താ സാർ? അല്ല ഇവൻ ഒന്നുമില്ല, പറഞ്ഞു. ഇവിടെ കൊണ്ടുപോടാ. അല്ല പെങ്ങളെ, ഈ അളിയൻ എന്നെ അളിയനാ? അയ്യേ, ഇങ്ങനെയല്ല മനുഷ്യനാ. ഒരു കള്ളന്റെ കണ്ണീര് കണ്ടപ്പോ മനസ്സലിഞ്ഞു. ഈ അലിവ് എന്റെ കാര്യത്തിൽ ഇല്ല കേട്ടോ.